വെൽക്കം ടു മൈ ചാനൽ വിജിതാസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമുക്ക് കോഴിക്കോട് ബീച്ച് വിശദമായി കാണാം. ഒപ്പം കോഴിക്കോട് ബീച്ചിലെ ചരിത്രവിശേഷങ്ങളും. കോഴിക്കോട് കോതിപാലം കഴിഞ്ഞ ഉടനെ നമ്മുടെ ബീച്ച് ആരംഭിക്കുന്നു. കോതിപാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അഴിമുഖം കാണാം. ഈ അഴിമുഖവും കടൽപാലവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കടൽ വഴി വരുന്ന ചരക്കുകൾ കടൽ മാർഗം അഴിമുഖം വഴി കല്ലായിപ്പുഴയിലൂടെ വന്ന് കനോലി കനൽ വഴി എരഞ്ഞിക്കൽ വരെ എത്തുന്ന ഒരു ജലപാത നമുക്ക് ഉണ്ടായിരുന്നു. കോതിപാലം കഴിഞ്ഞ ഉടനെ ഇടതുവശത്തേക്ക് ഒരു റോഡ് കാണാം. ഇതുവഴി പോയാൽ നമുക്ക് പുളിമൂട്ടിലെത്താം. ഇവിടെ നിന്നും മനോഹരമായ കടൽ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. ബീച്ച് സൈഡിൽ പൂവരശ്ശി ചെടികൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പൂവരശ്ശി ചെടികൾ ബീച്ച് സൈഡിൽ നന്നായി വളരുന്നത് കൊണ്ടായിരിക്കാം. സൈക്കിൾ സവാരി ട്രാക്ക്, അതുപോലെ എക്സസൈസ് ചെയ്യുവാനുള്ള എക്യുപ്മെൻറ്റ്സ്, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയാണ് ബീച്ച് നവീകരണം ചെയ്തിരിക്കുന്നത്. വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കാണാം. റോഡിൻ്റെ മറുഭാഗത്ത് നമുക്ക് കണ്ണം പറമ്പ് ശ്മശാനം കാണാം. നമ്മൾ സൗത്ത് ബീച്ച് എൻട്രൻസിലെത്തി. സൗത്ത് ബീച്ച് എൻട്രൻസ് കടന്നാലുടനെ നമുക്ക് മനോഹരമായ ചുമർ ചിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മത്സ്യസമ്പത്തിനെ കാണിക്കുന്ന മനോഹരമായ ഒരു ചിത്രം, അതുപോലെ തന്നെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച മഹത് വ്യക്തികളെ കാണാം. നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാത്തുമ്മയുടെ ആട് നമുക്ക് സമ്മാനിച്ച ബഷീർക്ക, പ്രദേശത്തിൻ്റെ കഥ നമുക്ക് സമ്മാനിച്ച എസ് കെ പൊറ്റക്കാട് സാർ, അതുല്യ പ്രതിഭയായ കുതിരവട്ടം പപ്പു സാർ, എം എസ് ബാബുരാജ് സാർ. നേരത്തെ സൂചിപ്പിച്ച കടൽ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത്. ഈ പാലത്തിൻ്റെ സൈഡിലാണ് പഴയ കാലങ്ങളിൽ ഉരു ബോട്ടുകളും അടുപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് വലിയങ്ങാടിയിലേക്കും കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ചരക്കു നീക്കം നടന്നിരുന്നത്. വിശ്രമിക്കാനായി മനോഹരമായ ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നിന്നും നടന്നു നീങ്ങുമ്പോൾ നമുക്ക് നിരവധി ശില്പങ്ങൾ കാണാം. ഓരോ ശില്പത്തിനും ഓരോ കഥകൾ പറയാനുണ്ട്. ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് കടലിൻ്റെ മനോഹാരിതയ്ക്കൊപ്പം ശില്പങ്ങളുടെ ഭംഗിയും ആസ്വദിക്കാം. Thank you.
ചെസ് ബോർഡ്, പാമ്പും കോണിയും, വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെ. ഈ ശില്പത്തിന് ഒരു കഥ പറയാനുണ്ട്. ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് അരിച്ചാക്കിൻ്റെ മാതൃകയിലാണ്. അരിച്ചാക്കിനുള്ളിൽ നിറയെ ബിൽഡിങ്ങുകൾ നിറച്ചു വച്ചിരിക്കുന്നു. നെല്ല് വിളയുന്ന പാടങ്ങൾ നികത്തി ബിൽഡിങ്ങുകളായി മാറിയതിനെ ഈ ശില്പം സൂചിപ്പിക്കുന്നു. അതെ, നമ്മുടെ കോഴിക്കോട് വളരെ മനോഹരമായിരിക്കുന്നു. ഐ ലവ് കോഴിക്കോട്. ഇവിടെ നിന്നും നമുക്ക് നേരെ മണൽ പരപ്പിലേക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ ഐസ്വരതി. കുട്ടികൾക്ക് ഈ മണൽ പരപ്പിലൂടെ ഓടിക്കളിച്ചു നടക്കാം, പട്ടം പറത്താം. കാലുകളെ ഇക്കിളിപ്പെടുത്തുന്ന മണലിലൂടെ നടന്ന് നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാം. ദൂരെ കാണുന്നത് ഓപ്പൺ സ്റ്റേജ് ആണ്. സ്റ്റേജിൻ്റെ പിറകുവശത്ത് സാമൂതിരിയുടെ നാടായ കോഴിക്കോടിൻ്റെ ചരിത്രം കുറിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഡച്ചുകാർ, അറബികൾ, യൂറോപ്യൻസ്, നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വാണിജ്യത്തിനായി കോഴിക്കോടിനെ സമീപിച്ചിരുന്നു. ഇവരുടെ എല്ലാം അവശേഷിപ്പുകൾ ഇന്നും കോഴിക്കോട് നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. പണ്ട് കാലങ്ങളിൽ ഉരുകൾക്കും ചെറിയ കപ്പലുകൾക്കും സിഗ്നൽ നൽകിയിരുന്നത് ഈ ലൈറ്റ് ഹൗസിൽ നിന്നാണ്. ഇവിടെ നിന്നും മുൻപോട്ട് പോയാൽ നമുക്ക് ലയൺസ് പാർക്ക് കാണാൻ കഴിയും. പാർക്ക് ഇന്ന് കാടുപിടിച്ച് പുല്ല് നിറഞ്ഞൊരവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. റോഡിൻ്റെ മറുഭാഗത്ത് ഫൺ സിറ്റി, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാണാം. അതുപോലെ റെൻ്റ് ഡ്രൈവ് ഇറ്റ്, നമുക്കിവിടെ നിന്ന് കാർ റെൻ്റിനെടുത്ത് ഡ്രൈവ് ചെയ്യാം. സ്കൂൾ ഓഫ് നേഴ്സിംഗ്, ഗവൺമെൻറ് ബീച്ച് ഹോസ്പിറ്റൽ, കോഴിക്കോട് ആകാശവാണി നിലയം, Thank you.
കോഴിക്കോട് നഗരസഭ കാര്യാലയം ബീച്ചിൻ്റെ മറുഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗാന്ധി പ്രതിമ. ഈ കാണുന്നത് പഴയ നഗരസഭാ കാര്യാലയമാണ്. കോഴിക്കോട് ബീച്ച് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.